Veruthe Alla Bharya. Bharya. പ്രകൃതിയുടെ കനിവ് ആവോളമുള്ള വയലാറിന്റെ മണ്ണിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 ഫൈനൽ ഓഡിഷൻ. ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 40 കുടുംബങ്ങൾ, ആകാംക്ഷ നിർഭരരായ വിധികർത്താക്കൾ, നാദിയ മൊയ്തു, മഞ്ജു പിള്ള, ആർ ശ്രീകണ്ഠൻ നായർ. കൂട്ടിയും കിഴിച്ചും നടത്തിയ അന്തിമ വിശകലനത്തിൽ 16 ദമ്പതികൾ മത്സരവേദിയിലേക്ക് കയറിപ്പോയി. മിന്നുന്ന പ്രകടനങ്ങളും തീപാറുന്ന മത്സരങ്ങളുമായി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 ഫൈനൽ ഓഡിഷൻസിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 20 ഫാമിലീസ്. ഇവരിൽ ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതെന്ന് അറിയാൻ കാത്തിരിക്കാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2. The first family is Santosh and family. എന്തേനു സർ? എന്തേനു ബിസിനസ് ചെയ്യുന്നു. ഭാര്യ എന്തേനു? ഹൗസ്വൈഫ്. മോള്? മോള് ഏത് ക്ലാസ്സിലാ? എന്താ മോളുടെ പേര്? ശൈത്യ. ശൈത്യ. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് കൂടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായിരുന്നു ഈ പ്രോഗ്രാമിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്? ആരാ തീരുമാനിച്ചത് ഇതിൽ വരാൻ? ഞാനാണ് ആദ്യമൊക്കെ കണ്ടത്, ഞാനായിരുന്നു. അപ്പൊ പിന്നെ മകൾക്ക് നിർബന്ധം, അച്ഛനും അമ്മ ഇതിൽ പോകണം. ഞങ്ങൾക്ക് ഫാമിലിയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടോ? എന്താണത്? ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോ എന്റെ വീടുമായിട്ട് ഇപ്പോഴും പ്രശ്നത്തില്ല. എന്തോ അവർക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത വീട്ടുകാർക്ക്? ഞങ്ങൾ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു പെട്ടെന്ന്. എത്രാമത്തെ വയസ്സിലായിരുന്നു ആ സംഭവം? എനിക്ക് 20 വയസ്സ്, വൈഫിന് 18 വയസ്സ്. പിന്നെ അവര് സഹകരിക്കാതിരിക്കുന്നോണ്ട് ഒരു സങ്കടം. മകളാണേലും കുഞ്ഞായിരിക്കുമ്പോ മകളെ കൊണ്ട് എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ അമ്മ കാണുമ്പോ മുഖം തിരിച്ചിട്ടൊക്കെ പോകും. കല്യാണം നേരത്തെ ആകാം എന്ന് തീരുമാനിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ എല്ലാ ഭാര്യ കാണുന്നവരോട് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും? അതായത് ചെറുപ്പത്തിലെ ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിക്കരുത്. മോളെന്ത് വിചാരിച്ച ഈ പ്രോഗ്രാമിലൂടെ അച്ഛനും അമ്മയും പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൂപ്പനും അമ്മമ്മയും വീട്ടിൽ വരുമെന്നോ? അപ്പൂപ്പനും അമ്മമ്മയും വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്തായാലും നിങ്ങൾ വന്നു എന്നറിയുമ്പോ വെച്ചു നോക്കും. വെച്ചു നോക്കുമ്പോ കാണുന്ന ഇപ്പം മോള് നിൽക്കുന്നു, മോളുടെ അച്ഛനും അമ്മയും നിൽക്കുന്നു. മോളൊരു ഡയലോഗ് പറഞ്ഞേര്. അച്ഛമ്മയും അച്ചാച്ചനും എന്റെ അമ്മേനെ അച്ഛനെയും വേഗം തിരിച്ചു വിളിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് സാധിച്ചു തരണം. ശരിക്കും മോൾ അതിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല. മോളാ ഡാൻസ് പഠിപ്പിച്ചു തന്നെ. നടനമേ മയിലിനൊത്തൊരഴകിയെ നളനു പ്രണയ ദൂരു പോയ രാജഹംസമേ കുസുമ ബദനോകുന്ദര സുന്ദര. ഞാൻ അവളോട് പറഞ്ഞു, സാധാരണ ആണുങ്ങള് പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ടല്ലോ പോണേ, നമുക്ക് തിരിച്ച് വെറൈറ്റി ആയിട്ട്. ഇപ്പൊ എന്നെ പൊക്കാൻ പറ്റത്തില്ല. പൊക്കാൻ പറ്റുമായിരിക്കും. അതെന്താ പൊക്കാൻ പറ്റില്ല? പറ്റുമായിരിക്കും. നല്ല പൊക്കത്തില്ല പൊക്കിയ. ഇതുപോലെ രണ്ടോ മൂന്നോ പേരുടെ പൊക്കുമ്പോഴും എന്തൊക്കെയായിരുന്നു കമന്റ്സ്? അതാദ്യം കേൾക്കട്ടെ. നല്ല കമന്റ്സ് ആയിരുന്നു. മോളായിരുന്നു ഇതിന്റെ മോട്ടീവ് അല്ലേ? അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചോണ്ട് വന്നത്. ആ അതെ. എന്താ ഇനി തോന്നുന്നത്, സെലക്ട് ആവോ ഇല്ലയോ? അതറിയില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. കൊച്ചുകുട്ടിയാണെന്ന് തോന്നിട്ടെ. അപ്പൊ എന്തായാലും ഗുഡ് ലക്ക്.
കൊല്ലമായി കല്യാണം കഴിച്ച്? 8 വർഷം. സപ്പോർട്ടീവ് ആണോ ഹസ്ബൻഡ്? യെസ്. അപ്പൊ ഒരു ദിവസത്തില് ദേവദേവന്റെ വീട്ടിൽ പോയി, അവിടെ പോയി താമസിച്ചു 2 മാസത്തേക്ക്. 2 മക്കളെ ഇവിടെ ഏൽപ്പിച്ചു. ഇങ്ങനെയായിരിക്കും ചാനിയുടെ ഒരു. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ജോലി ചെയ്യുള്ളൂ. എന്തോ അറിയാൻ ഇപ്പൊ അത്യാവശ്യം സ്നാക്സ് ഒക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആണോ? 2 മാസമാണെങ്കിൽ അംബികയുടെ വീട്ടിൽ പോയി താമസിച്ചു വേണ്ടി വരും. എന്തുവാ ഇന്ന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഡാൻസ് ആണ്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. സനിയുടെ ധൈര്യത്തിന് സമ്മതിക്കണം. വെരി ഗുഡ്. ഞാൻ കേട്ടു അംബിക ചേച്ചിയുടെ താല്പര്യത്തിന് കാരണമാണ് ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നതെന്ന്, ശരിയാണോ? യെസ്. അപ്പൊ ചേട്ടന് താല്പര്യം ഇല്ലായിരുന്നോ? ഇല്ലായിരിക്കില്ല, ഞാൻ പിന്നെ ഇവളാണ് സ്ഥിരം ഈ പരിപാടി കാണുന്നത്. അടുത്തതായി നമ്മുടെ ഹോട്ട് സീറ്റിൽ എത്തുന്നു സലിം ആൻഡ് ബബിത്ത. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, മണ്ഡലം പ്രസിഡന്റ് ആണ്. അങ്ങനെയല്ല, കോമഡി സ്കെച്ച് ഒക്കെ ഭയങ്കര ഹംബിളാണ്. ഭാര്യ പറയാണ് അതാണ് ഇതാണ് പാട്ട് പാടും അഭിനയിക്കും. ഭാര്യയുടെ ടാലന്റ്സ് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരും. ഭാര്യ ഞാൻ കണ്ടെത്തിയതില് ഏറ്റവും എന്റെ മനസ്സിലെ സങ്കല്പത്തിലെ ഭാര്യയില് ഒട്ടും കുറവില്ല. ഭാര്യയിൽ ഞാൻ സക്സസ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഈ ഷോയിലേക്ക് വരാൻ ആരുടെ ഇൻട്രസ്റ്റ് കൂടുതൽ? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എന്റെ ലഹരി ജനങ്ങളെ സഹായിക്കലാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ട് 5 വർഷമാകണം. എനിക്ക് തൃപ്തികരമായ രീതിയിലൊന്നും കൊണ്ട് കറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതില് വന്ന് ഇന്നാകണമെങ്കിൽ ഒരു എൻജോയ്മെന്റുമായി ഈ സർഗവാസനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിപോഷിപ്പിക്കാൻ. കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ സാറേ. നിങ്ങളുടെ കലാപരിപാടി എന്തെന്ന് വെച്ചാൽ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സുഗേട്ടാ, ഇവിടെ ഒരു സ്ഥലത്തൊരു സാധനം വെച്ചാൽ കാണത്തൂല. സുഗേട്ടാ, എന്താ സുലു രാവിലെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? എന്താ എന്താ പ്രശ്നം? അതെ, മഴവിൽ മനോരമയിലെ ദമ്പതിമാർക്കുള്ള ഒരു റിയാലിറ്റി ഷോ തുടങ്ങുന്നുണ്ട്. വെറുതെ അല്ല വർത്താവ്. അതില് പോയ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് 1 കോടിയുടെ ഫ്ലാറ്റാ, അറിയോ? എടി അതിലൊക്കെ വലിയ വലിയ ചോക്ലേറ്റ് പയ്യന്മാരെ എടുക്കുള്ളൂ. നമ്മളെ പോലത്തെ ഈ ഉണക്ക കൊള്ളികൾ അതിലെടുക്കുവോ? അതുപോലെ ഭയങ്കര കഴിവുകൾ വേണം. ഏ, നിങ്ങൾ ഇവിടത്തെ പാത്രം കഴുകണില്ല? കഴുകും. കൊച്ചിന്റെ തുണി അലക്കണില്ല? അതും അലക്കും. അതൊക്കെ തന്നെ അവിടെ ചെയ്താ മതി. അതൊക്കെ ഞാൻ കലക്കും. എന്താ പിന്നത്തെ പ്രശ്നം? ഇന്നകം പ്രശ്നമാണ്. ജഡ്ജിമാർക്കൊക്കെ നമ്മളെ ബോധ്യപ്പെടണ്ടേ? അതിന് നിങ്ങൾ വെക്കണ ആ കരിമീൻ കറിയോ, മുളകിട്ടത് കരിമീൻ മുളകിട്ടത് അത് തന്നെ, അതൊന്ന് ശ്രീയണ്ഠ നായർ സാർക്കോ നദിയ മാഡത്തിനോ ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാണ്. അവര് ഫ്ലാറ്റ് നമുക്ക് എപ്പൊ കിട്ടിയെന്ന് ചോദിച്ചു. എനിക്കറിയാം, എന്നാലും ഒരു പ്രശ്നമുള്ളതേ. പിന്നെന്താ? അവര് നമ്മളെങ്ങാനും ഇന്നാക്കിയാല് ക്യാമറ ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് വരും. അപ്പൊ അമ്മനെ നമ്മ തല്ലണതും പൂട്ടിയിട്ടേക്കണതും ഒക്കെ അമ്മ വിളിച്ച് സത്യം പറയും, നീ എന്നെ ഇടിക്കണതും പറയും. അത് ചെയ്യണ്ടല്ലോ ഭംഗിയായി. കൊള്ളാവുന്ന ഒരു നാടകതടീനെ കൊണ്ടുവന്ന് അമ്മയാക്കണം. ഇന്നാള് ചെയ്ത പോലെ അത് ചെയ്യാം. അപ്പൊ ഡാൻസാ? അപ്പൊ ഡാൻസാ? അതും കൊള്ളാവുന്ന ആളെ വെച്ച് പഠിക്കണം. ഫ്ലാറ്റ് കിട്ടണം. എന്ന് എന്തിനാ എന്തിനാ ബുദ്ധിമുട്ടിക്കണം? നിനക്ക് കൊള്ളാവുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് മത്സരിച്ചാ പോരെ. നല്ല, വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് ഇന്നാക്കിയാലും ഞാൻ ആലോചിക്കും ഇന്നാക്കണമെന്ന്. കാരണം മുളകിട്ട മീൻകറി എനിക്കില്ല. അഞ്ജു മാഡത്തിന് ജഡ്ജ് ആയിട്ടുണ്ടാവുന്ന മനസ്സിൽ പോലും കരുതിയില്ല. കണ്ടിട്ടാ മീൻകറി ഒരു ഇത്തിരി കൊടുക്കാം എന്നൊരു തോന്നലുണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്യാം. വെച്ചാ എനിക്ക് തിളപ്പിച്ച കറി വെക്കുവാണെങ്കിൽ എന്തായാലും അഞ്ജു മാഡത്തിന് തന്നിട്ട് ഇവർക്ക് കൊടുക്കത്തുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നന്നായിട്ട്, നല്ല അപ്രിസിയേഷൻ ആണ് അവര് പറഞ്ഞു കിട്ടിയത്. കിട്ടിയത്? ആ, അതെ അതെ. നിങ്ങളും ഈ ഷോയിലേക്ക് സെലക്ട് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെറുതെ അല്ല ഭാര്യ ഭാര്യ സുനൽ ആൻഡ് മഞ്ജു. സൽ
സുനിൽ ആൻഡ് മഞ്ജു ആൻഡ് മോന്റെ പേരെന്താണ്? ബെർണാച്ചൻ. എന്താണ് പേരിന്റെ അർത്ഥം? എന്റെ ഫാദറിന്റെ പേര് ബെർണാർഡാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വിളിക്കുന്നത് ബെർണാച്ചൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ ടാലന്റ്സ്? നമ്മള് സിംഗറാണ്, സിംഗറാണ്, പാട്ട് പാടും, ക്ലാസിക് ഡാൻസറാണ്. ഡാൻസറാണ്. ഞാൻ ഹൃദയം പ്രോഗ്രാം ചെയ്യുന്നു, ഏഞ്ചൽ വോയിസിന്റെ കൂടെ ഓർക്കസ്ട്ര വായിക്കുന്നതാണ് ഞാൻ. പല്ലൊക്കെ എവിടെ പോയി? ഇതിപ്പോഴുള്ള സൗന്ദര്യം ഉള്ള ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യയുടെ സീസൺ ടൂവിലെ ഫൈനൽ ഓഡിഷനിൽ നമുക്കൊരു സുഡാൻകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സുഡാനി ഭാഷ എനിക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. പ്ലീസ് ടെൽ മീ ദ ലാംഗ്വേജ്. സങ്കടമാണോ ഇപ്പൊ പറഞ്ഞേ? നിങ്ങൾക്കുള്ള സങ്കടമാണോ ഇപ്പൊ പറഞ്ഞേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലല്ലായിരുന്നോ പറഞ്ഞേ? ഇവിടെ വന്ന് കേറിയപ്പോഴേ എല്ലാരും കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയായിരുന്നു. അപ്പൊ അവരുടെ സംഭവത്തിൽ പറയുമ്പോൾ അത് ആക്സന്റ് അങ്ങനെ തോന്നുന്നു. ഓ, സന്തോഷമായ പ്രേക്ഷകർ തിരിച്ചു. സുഡാൻകാരനും ഒന്നാന്തരം മലയാളിയാണ്, കോട്ടയംകാരൻ. ആർക്കാർ കൂടുതൽ താല്പര്യം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്? എനിക്കായിരുന്നു. മഞ്ജു നല്ലോണം ഡാൻസ് ചെയ്യുന്നല്ലേ പറഞ്ഞു? പാടും, ഡാൻസും ചെയ്യും. ഒരു പാട്ട് പാടി, ഒരു പാട്ട് പാടിക്കും. നീലാഞ്ജന പൂവിൻ താലാട്ടുഞ്ഞാലിൽ തേവാരം നൽകുമി തങ്ക കൈനീട്ടം. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ കണ്ണനോ. മനുവിനോട് ചോദിക്കാനായിട്ട് മഞ്ജു കരുതി വെച്ചിരിക്കുന്ന ഭാര്യയെ കുറിച്ച് 10 നുണകൾ. ഇത് മൊത്തം 100 നുണ നിൽക്കുന്ന ടീമായിരുന്നു. 10 പറഞ്ഞാൽ മതി. ശരിക്കും അവള് നല്ലതായിട്ട് ഭക്ഷണം വെക്കത്തില്ല, താല്പര്യമില്ല, ഇഷ്ടമല്ല. പിന്നെ ഈ മധുര പലഹാരങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. ഭക്ഷണം തീരെ താല്പര്യമില്ല, അങ്ങനെ കഴിക്കാറില്ല. പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, ഓടാൻ പോകും. എന്തോ ഒരു സംഭവം പെർഫോം ചെയ്യാൻ നിങ്ങൾ വന്നിട്ടില്ലേ? ഒരു ഡാൻസ് വളരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ആ ഡാൻസ് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബ്ലാഡി ബഗർ. സുഡാനി ഡാൻസ് പ്രതീക്ഷ. തകർത്ത് ഡാൻസ് കളിച്ചല്ലോ. കളിച്ചെന്ന് പറയുന്നു. മോനായിരുന്നു അതില് സ്റ്റാർ അല്ലേ? വെറുതെ അല്ല ഭാര്യ. അടുത്തതായി നമ്മുടെ ഹോട്ട് സീറ്റിൽ എത്തുന്നു രമേശ് ആൻഡ് രമ്യ. എവിടെ നിന്നാണ് വരുന്നത്? നാട്. നിങ്ങളുടെ ടാലന്റ്സ് ഒക്കെ എങ്ങനെയാണ്? She's a classical dancer. Oh, ശരി. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. സോ രമ്യ ആൻഡ് രമേശ്, എന്താ നിങ്ങൾ ഓർത്തത് നിങ്ങൾക്ക് ഈ ഷോയിൽ വന്നാൽ? നല്ലൊരു ഷോ ആണ്, ഞങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണെന്ന് എനിക്ക് തോന്നി. ഒരാൾ നട്ടപ്പാതിരേക്ക് വിളിച്ചുണർത്തിട്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ആദ്യം മുഖത്ത് എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ശ്വേതമേനോന്റെ മുഖം. രമ്യ, ഇതൊക്കെ അപകടം പിടിച്ച ചിന്താഗതികളാ. രമേശിന് കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായില്ലേ? ഞങ്ങളുടെ ഒരു ഹണിമൂൺ ട്രിപ്പിലെ ഞങ്ങൾ ഒരു ബീച്ചിൽ പോയിരുന്നു.
ബീച്ചിൽ വെച്ച് തന്നെ ഒരു കടൽപ്പാമ്പ് കടിച്ചു. കടൽപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാല് ഭയങ്കരമായിട്ട് നീര് വന്ന് ഒരു റെഡ് കളറായി, ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായി. അങ്ങനെ എൻ്റെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. കാല് മുറിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല എന്നൊരു പറഞ്ഞു. അങ്ങനെ ഞാൻ കൈവിട്ട് പോയി എന്ന് പറഞ്ഞ ഒരു ഒരു അവസ്ഥയിൽ ഇവരെല്ലാവരും പ്രാർത്ഥന, പ്രത്യേകിച്ച് രമ്യയുടെ പ്രാർത്ഥന ഉണ്ടാവാം. ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു മെഡിസിൻ എൻ്റെ ശരീരത്തിൽ റിയാക്ട് ചെയ്ത് തുടങ്ങി, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ റമ്യ ഹൗ ഡിഡ് യു റിയാക്ട്? അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി. ഓക്കെ, ഓൺ എ ഹാപ്പി നോട്ട് ഇന്ന് എന്തുവാ നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഒരു സെമി ക്ലാസിക്കൽ ട്രൈ ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. വെറുതെ അല്ല ഭാര്യ. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെറുതെ അല്ല ഭാര്യ സീസൺ 2 സെലക്ഷൻ റൗണ്ട് ഞങ്ങൾ ഇപ്പോൾ വന്നെത്തി. എങ്ങനെ തോന്നുന്നു എല്ലാവർക്കും? കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കലാവാസനകൾ അവതരിപ്പിക്കാൻ ഒരു വേദി കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. രമേശിന് എന്താ തോന്നി നിങ്ങൾ ഇവിടെ ചെയ്ത പെർഫോമൻസും? ദെൻ ഹൗ ഡു യു ഇവാലുവേറ്റ് ആസ് എ ഹസ്ബൻഡ്? കുഴപ്പമില്ലെന്ന് തോന്നി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ ചാലഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും കുറേ ടാസ്കും ചാലഞ്ചസ് രമേശിന് ഫേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്? ഞാൻ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്ത് ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്താ രമ്യ ചേച്ചി, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, കുറച്ചുണ്ട്. കിട്ടിയില്ലെങ്കിൽ വിഷമാവോ? കിട്ടിയില്ലെങ്കിൽ കുറച്ച് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. രമേശിന് ഒരു പക്ഷേ ഇപ്പോഴത്തെ രമേശിന് ചില പരിമിതികൾ വെച്ചിട്ട് ചിലപ്പോൾ ഇതിൽ ഫിസിക്കലി ചാലഞ്ചിങ് കുറേ ആയിരിക്കും, ഭയങ്കര ചില ടാസ്കുകൾ വരും. അപ്പോൾ അന്ന് രമേശിന് ഭയങ്കര ബുദ്ധിമുട്ടും മോഹഭംഗം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഇത്തിരി വിഷമമുണ്ടായാലും ഒരു അല്ലേ നദി ഇത്രയും ദുഃഖം അനുഭവിച്ച ഒരാള് ഇനിയും കൂടുതലും ദുഃഖത്തിടാതെ അനുവദിക്കണ്ട. അതെ, ഞങ്ങള് ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തു, ഇനി ജഡ്ജസിന് ഞങ്ങളെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ എന്തോ അറിയില്ല, നിർഭാഗ്യവശാൽ ഞങ്ങൾ ഇന്നായി. ഇപ്പൊ സന്തോഷായില്ലേ? കുഴപ്പമില്ലല്ലോ. സന്തോഷ്, അച്ഛനെ അമ്മയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും. ഇവരെ വന്നത് തന്നെ ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി അല്ലേ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. ഈ പ്രോഗ്രാമിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ അതിനെ വേറെ കാണുന്നത്. പ്രതീക്ഷയുണ്ട്, കിട്ടും ഉറപ്പാണ്. നമുക്ക് നോക്കാം. പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നന്നായിരുന്നു. അപ്പൊ 20 വയസ്സിൽ നിങ്ങൾ അച്ഛനമ്മമാരെ മറന്ന് അല്ലേ കല്യാണം കഴിച്ചു? അന്ന് നിങ്ങൾക്ക് സ്നേഹത്തിനായിരുന്നു മുൻതൂക്കം, അത് പ്രായത്തിന്റെ നമുക്ക് പറയാം. ഇപ്പൊ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഭാര്യ തള്ളി പറയുന്നില്ല. അതെ, അപ്പൊ ആ ഒരു ഫാമിലി ഒരു ഇതിന്റെ ഇത് വെച്ചിട്ടും ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. നിങ്ങൾ ഔട്ടായിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്തായി? വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഡാനിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് കുറച്ച് നേരം കൊണ്ട്. എങ്ങനെയാണ് തോന്നി ഇത് ചെയ്തപ്പോൾ? പെർഫോം ചെയ്തപ്പം ഡാൻസിൻ്റെ ചെറിയ അപകടമുണ്ടായി, കാരണം ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ പഠിച്ചായിരിക്കും. അങ്ങനെ ഡാൻസ് ചെയ്യാൻ അത്ര വലിയ ആട്ടൊന്നും അറിയുന്നില്ല. ഭയങ്കര ടെൻഷനാണ്. എനിക്ക് മോന് പേടിയുണ്ടോടാ?
മനസ്സിലായിട്ടില്ല കൊച്ചിനെ. ഞാൻ സുനിലോട് സംസാരിക്കുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ നിരവധി ഷെഡ്യൂളുകളും നിരവധി എപ്പിസോഡുകളും ഒക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിലുണ്ടാകുന്ന നിങ്ങൾ വെല്ലുവിളി നിറഞ്ഞ കുറെ ടാസ്കുകളൊക്കെ ഏൽപ്പിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുള്ളത് കൊണ്ട് അവിടെ സുനിലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം വിധികർത്താക്കളായ ഞങ്ങൾ മൂന്ന് പേർക്ക് ഏകകണ്ഠമായി തോന്നുന്നു. ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ പ്രശ്നം നമുക്ക് പരിപാടി കൊളവാക്കാൻ പറ്റും. സുനിൽ സുനിലിന് വിഷമം തോന്നരുത്, ഇതൊരു മത്സര പരിപാടി ആയതുകൊണ്ടും ഇതിൽ വളരെ കുറച്ച് മത്സരാർത്ഥികൾ ഈ വർഷം മത്സരിക്കുന്നുള്ളൂ എന്നതുകൊണ്ടും ഒരു ഞങ്ങളോട് ക്ഷമിക്കും എന്ന് മഞ്ജുവിന് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാം, ഒരാളെ നിർത്തിക്കൊണ്ട് ഇത്രയും പൊരിക്കേണ്ട കാര്യമുണ്ടോ? സുനിലെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. യു ആർ നോട്ട് സെലക്ടഡ്. താങ്ക് യു. ഒന്നും തോന്നരുത് വിഷമം, അല്ലെങ്കിൽ സുനിലോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉള്ളി എടുക്കണമെന്ന്. യു ആർ സെലക്ടഡ്. ഒടിച്ചു കളഞ്ഞല്ല നിങ്ങള് സുഡാനിലല്ല ആഫ്രിക്കയിൽ എനിക്ക്. ഭയങ്കര നിരാശയാണല്ലോ. നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഡാൻസ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് വെയിറ്റിംഗിലാണ് ഞാൻ. ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോ ഉറപ്പായിട്ടും കിട്ടും, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ സ്റ്റേജിൽ അധികം കയറി പരിചയമില്ല, അത് വെച്ച് ഒരു ആവറേജ്. മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് നോക്കുമ്പോൾ സാനി എങ്ങനെ? ഞാൻ ചിലപ്പോ പിന്നിലായിരിക്കും, എന്നെക്കാൾ നന്നായിട്ട് ചെയ്ത മത്സരാർത്ഥികളുണ്ടാവും. ആളെ ഇത്രയ്ക്കും ചെയ്തല്ലോ, എനിക്ക് കേറ്റി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ആളെ ആളെ ഇത്രയ്ക്കും ചെയ്തല്ലോ. ഇതൊരു സെലക്ഷൻ ലിസ്റ്റാ ശരിക്കും, അല്ല അതിനകത്ത് നമ്മൾ എലിമിനേഷൻ അല്ലേ, സെലക്ഷൻ ലിസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് വളരെ കുറച്ച് മത്സരാർത്ഥികൾ ഈ വർഷം മത്സരിക്കുന്നു, വളരെ കുറച്ച്. അപ്പൊ ആ വളരെ കുറച്ചിൽ പെട്ടുപോകാൻ സാനി കഴിഞ്ഞിട്ടില്ല. സാനി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. എന്തായി സാനി ചേട്ടാ? ഔട്ടായി. ഔട്ടായി അമ്പിക ചേച്ചി. നമുക്ക് ഇനിയും എന്തായാലും നിങ്ങളൊരു വണ്ടർഫുൾ കപ്പിളാണ്. സലീം ഇവിടെ വന്നപ്പം സലീമിന് എന്താ തോന്നുന്നത്? സലീം സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ? ഒന്നും അറിയില്ല സാർ. എന്താ സലീമിന് രണ്ടു മൂന്ന് കുഴപ്പങ്ങൾ പറ്റി. ഒന്ന്, എന്നെ മീൻകറി തന്ന് എന്നെ അധികം സ്വാധീനിക്കാം എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു നമ്മുടെ നിയമം അനുസരിച്ച് തെറ്റാ. മഞ്ജുവിന് അത് കൊടുക്കത്തില്ലെന്നും പറഞ്ഞു. അത് അതിലും വലിയ തെറ്റായി പോയി. ഇതിന്റെ പ്രോബ്ലം ഞാൻ ഞങ്ങൾക്ക് ഏകണ്ഠമായിട്ട് ആൾക്കാരെ എടുക്കാൻ പറ്റും. മൂന്ന് പേരുടെ യോജിക്കുന്ന ആളിനെ മാത്രം എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെ പറഞ്ഞപ്പോ മഞ്ജു മീൻകറിയുടെ കാര്യം എടുത്തു. അപ്പൊ പിന്നെ നമ്മൾ വിട്ടു കളഞ്ഞു. മീൻകറിയുടെ പ്രശ്നത്തില് ഒരാളുടെ ജീവിതം പോകുന്ന പോക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. മഞ്ജു മാഡത്തിന് ജഡ്ജായിട്ട് ഞാൻ മനസ്സിലെന്റെ ഉണ്ടായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു മത്സരത്തിനകത്ത് ഒരു മീൻകറി സാറേ മനസ്സിൽ ഉദ്ദേശിച്ചത് നല്ലോണം കറി വെക്കാൻ പരിചയമുള്ള എന്റെ ടാലന്റ് വെച്ച് പോകാന്നൊക്കെ ഉള്ള ഒരു നിലയില അങ്ങനെ സലീമേ മഞ്ജു ഒക്കെ ഇങ്ങനെ തടി പോലെ ഇരിക്കുമ്പോ പറഞ്ഞ കൊള്ളം അങ്ങനെ ഈ രണ്ടുപേർക്ക് കൊടുക്കാന്ന്. ഒന്നാമത് എന്നോടാണെങ്കിൽ അസൂയയുടെ മൂപ്പാണ് അവിടെ ആ ഏറിയൽ. അപ്പൊ എന്തായാലും സലീം ഒന്നുകൂടെ ഒന്ന് ശരിയാവുണ്ട്. സലീം നമുക്ക് സീസൺ 3 അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു കാര്യം, അതുവരെ കാത്തിരിക്കും, ഒരു വർഷം വെയിറ്റ് ചെയ്യൂ. താങ്ക് യു. എന്തോ എറണാകുളത്ത് വണ്ടി കയറാൻ പോകണം. ബസ്സിലാ വന്നത്? അപ്പൊ ടൂ വീലർ മനോരമയുടെ വെച്ച് പഞ്ചായത്ത് നമ്പറല്ലേ, അങ്ങോട്ട് കയറിയിരിക്കും. അങ്ങനെ അങ്ങനെ ഒരു ഒരു പോക്ക് പോകുന്നത് എന്ത് ശരിയാ? അത് ഏതേ പണിഷ്മെന്റ് കൊടുത്തല്ലോ. മീൻകറി എന്റെ പേര് അവോർഡ് ചെയ്തത്, ഞാൻ പണിഷ് ചെയ്തേ. മഞ്ജു, ആ മഞ്ജു ആണ് ഇന്നത്തെ കോമ്പറ്റന്റ് ജഡ്ജ് എന്ന് പറയാൻ പണിഷ് ചെയ്തേക്കൂ. വർഷത്തേക്ക് നിങ്ങൾ സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പോ. റിസൾട്ട് പറയാം. ഓ, ഇവിടെ ഒരു സസ്പെൻസ് ആള് ക്രിയേറ്റ് ചെയ്തില്ല ട്ടോ. അപ്പോ പെർഫോം ചെയ്തതിന് ഫലം ഉണ്ടായി. ഓൾ ദി ബെസ്റ്റ്. സാമനേ അഭിചായ കരൂ.
നമ്മ അങ്ങോട്ട് ഓടി ചെല്ലാനോ ഓട്ടോറിക്ഷ ചെല്ലാനോ മറ്റോ പറഞ്ഞു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ ടു വിജയിക്ക് ഒന്നാം സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്.